ഏഴാമത്തെ കലയെന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന സിനിമ ചലനചിത്രങ്ങളിലൂടെയുള്ള കഥാപറച്ചിലിൻ്റെയും കലാപരമായ ആവിഷ്കാരത്തിൻ്റെയും ശക്തമായ മാധ്യമം. ത്രില്ലിംഗ് ബ്ലോക്ക് ബസ്റ്ററുകൾ മുതൽ ചിന്തോദ്ദീപകമായ സ്വതന്ത്ര സിനിമകൾ വരെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ പകർന്നു നൽകുന്ന സിനിമ. ചലച്ചിത്ര നിർമ്മാണത്തിലെ മികവ് ആഘോഷിക്കുന്ന വാർഷിക പരിപാടികളാണ് ഓരോ ഫിലിം അവാർഡുകളും. മികച്ച സിനിമകൾ, പ്രകടനങ്ങൾ, സാങ്കേതിക നേട്ടങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് അവ ആദരിക്കപ്പെടുന്ന ചടങ്ങുകൾ. സിനിമാ ലോകത്തിൻ്റെയും നേട്ടങ്ങളുടെയും പ്രതീകങ്ങളാണ് ഓരോ ഫിലിം അവാർഡ് ശില്പങ്ങളും. ഏതൊരു കലാകാരനും ആവേശത്തോടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ ശില്പങ്ങൾ. സിനിമകൾ സ്വപ്നം കണ്ടു തുടങ്ങുന്ന നാൾ മുതൽ തങ്ങളുടെ കൈകളിൽ മുറുകെ പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുവാൻ അവരെ പ്രലോഭിപ്പിക്കുന്ന ഈ ശില്പങ്ങൾ. എന്നാൽ ശില്പങ്ങളെ ചൊല്ലിയുള്ള പരാമർശങ്ങളും വിവാദങ്ങളും വീണ്ടും കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഏതൊരു സിനിമാ മോഹിയും സ്വന്തമാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന പ്രശസ്തമായ ചില ശില്പങ്ങളുടെ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ആ കഥകൾ. ഈ പുരസ്കാര ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തതിൻ്റെ ചരിത്രവും നാൾവഴികളും എന്ത്? അവ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? പ്രശസ്തമായ ഓസ്കാറുകൾ മുതൽ പ്രാദേശിക അവാർഡുകൾ വരെയുള്ള ഈ ശില്പങ്ങൾ എഴുതുവിട്ട വിവാദങ്ങൾ എന്തെല്ലാമാണ്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ചലച്ചിത്ര അവാർഡുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് 20th century തുടക്കത്തിലാണ്. അറിയപ്പെടുന്ന ആദ്യത്തെ അവാർഡ് ചടങ്ങ് നടക്കുന്നത് 1920 ഫോട്ടോ പ്ലേ അവാർഡുകളാണ്. അതിനുശേഷം ചലച്ചിത്ര വ്യവസായത്തിൻ്റെ വളർച്ചയും വൈവിധ്യവും പ്രകടമാക്കുന്ന ചലച്ചിത്ര അവാർഡുകൾ വികസിക്കുകയും പെരുകുകയും ചെയ്തു. ഓരോ പുരസ്കാര ശില്പങ്ങൾക്കും അതിൻ്റേതായ തനത് സൗന്ദര്യവും പ്രാധാന്യവുമുണ്ട്. അങ്ങനെയുള്ള ചില പുരസ്കാരങ്ങളുടെ ചരിത്രവും അവയുടെ പ്രത്യേകതകളും നമുക്കൊന്ന് നോക്കിയാലോ. ഓസ്കാർ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അക്കാഡമി അവാർഡുകൾ സിനിമാ ലോകത്തെ അംഗീകാരത്തിൻ്റെ പരകോടിയായി കണക്കാക്കപ്പെടുന്നു. ഏറ്റവും അഭിമാനകരവും പ്രധാനപ്പെട്ടതുമായ അവാർഡ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് വർഷം തോറും ഓസ്കാറുകൾ അവതരിപ്പിക്കുന്നു. 1929 May 16 ഹോളിവുഡ് റൂസ്വെൽറ്റ് ഹോട്ടലിൽ നടന്ന ഒരു സ്വകാര്യ അത്താഴ ചടങ്ങിൽ ഏകദേശം 270 പേരുടെ സദസ്സുമായി ആദ്യത്തെ അക്കാഡമി അവാർഡ് ഫംഗ്ഷൻ നടന്നു. പ്രശസ്ത കലാകാരൻ സെഡ്രിക് ഗിബ്ബൺസ് രൂപകൽപ്പന ചെയ്ത ഓസ്കർ പ്രതിമ 1929 ആദ്യത്തെ അക്കാഡമി അവാർഡ് ഫംഗ്ഷനിൽ അരങ്ങേറ്റം കുറിച്ചു. ആർട്ട് ഡെക്കോ ശൈലിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു യോദ്ധാവാണ് ഓസ്കർ പ്രതിമ ചിത്രീകരിക്കുന്നത്. സിനിമാറ്റിക് ആർട്സിലെ ധീരത എന്ന ആശയം നിർദ്ദേശിക്കുന്ന ആ യോദ്ധാവിന്റെ മനോഹരവും കാലാതീതവുമായ പ്രതിനിധാനമാണ് ഡിസൈൻ. 5 spokes ഒരു ഫിലിം റീലിൽ വാളുമായി നിൽക്കുന്ന ആ യോദ്ധാവ്. അഭിനേതാക്കൾ, എഴുത്തുകാർ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവയെ ഈ 5 spokes സൂചിപ്പിക്കുന്നു. വാൾ പിടിച്ച ക്രൂസൈഡർ പോലെയുള്ള ഈ പോസ് സിനിമയിലൂടെ കഥ പറയുന്ന മഹത്തരമായ ഒരു കലയെ ഉയർത്തിപ്പിടിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന ആശയത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഒരു ബ്ലാക്ക് മെറ്റൽ ബേസിൽ 24-carat ഗോൾഡ് പ്ലേറ്റഡ് ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ചതാണ് ഓസ്കർ പ്രതിമ. ഇതിന് 34.3 cm ഉയരവും 3.856 kg ഭാരവുമുണ്ട്. വർഷങ്ങളായി ഓസ്കർ പ്രതിമ രൂപകൽപ്പനയിൽ വളരെ സ്ഥിരത പുലർത്തുന്നു. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. എന്നിരുന്നാലും 2nd world war ലോഹത്തിന്റെ ക്ഷാമം കാരണം പ്രതിമകൾ പെയിന്റ് ചെയ്ത പ്ലാസ്റ്റർ ഉപയോഗിച്ചാണ് ഹ്രസ്വകാലത്തേക്ക് നിർമ്മിച്ചത്. യുദ്ധം അവസാനിച്ചു കഴിയുമ്പോൾ വിജയികൾക്ക് തങ്ങളുടെ പ്ലാസ്റ്റർ ഓസ്കാറുകൾ മാറ്റി പരമ്പരാഗതമായ ഗോൾഡ് പ്ലേറ്റഡ് ഓസ്കാറുകൾ കൈവശമാക്കുവാൻ അവസരം നൽകി. ചടങ്ങിന് മുമ്പ് ഓസ്കർ ജേതാക്കളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ചോരുന്നത് തടയുവാൻ ചടങ്ങിൽ അവതരിപ്പിച്ച ഓസ്കർ പ്രതിമകൾക്ക് ബ്ലാങ്ക് ആയ ബേസ് പ്ലേറ്റ് ആണുള്ളത്. 2010 വിജയികൾ തങ്ങളുടെ പ്രതിമകൾ അക്കാഡമിക്ക് തിരിച്ചു നൽകുകയും അതത് ഓസ്കാറിൽ തങ്ങളുടെ പേരുകൾ ആലേഖനം ചെയ്യുവാൻ ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. 2010 ഓസ്കർ ചടങ്ങിന് തൊട്ടു പിന്നാലെ നടക്കുന്ന പാർട്ടിയിൽ വിജയികൾക്ക് ഗവർണേഴ്സ് ബോളിലെ ഒരു ഇൻസ്ക്രിപ്ഷൻ പ്രോസസ്സിംഗ് സ്റ്റേഷനിൽ തങ്ങളുടെ പേരുകൾ പ്രതിമകളിൽ ആലേഖനം ചെയ്യുവാൻ അവസരം നൽകുന്നു. RF Owens കമ്പനി ചടങ്ങിന് മുമ്പ് വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാവരുടെയും പേരുകൾ കൊത്തിവെച്ച നെയിം പ്ലേറ്റുകൾ നിർമ്മിച്ചു വെക്കുന്നു. വിജയിക്കാത്ത നോമിനികളുടെ നെയിം പ്ലേറ്റുകൾ പിന്നീട് റീസൈക്കിൾ ചെയ്യുകയും ചെയ്യുന്നു. 91 മുമ്പുള്ള ആദ്യ ഓസ്കർ ചടങ്ങിന് ശേഷം 3000 സുവർണ പുരുഷന്മാരെ സമ്മാനിച്ചു. നേറ്റീവ് അമേരിക്കക്കാരോടുള്ള
ഹോളിവുഡിന്റെ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് 1973 ദി ഗോഡ് ഫാദറിന് വേണ്ടി ലഭിച്ച അവാർഡ് നിഷേധിച്ച മെർലോൺ ബ്രാൻഡോയാണ് ഓസ്കർ സ്വീകരിക്കാൻ വിസമ്മതിച്ച ഒരേയൊരു നടൻ. ഏറ്റവും കൂടുതൽ ഓസ്കർ നേടിയ വ്യക്തി വാൾട്ട് ഡിസ്നിയാണ്. 26 ഓസ്കറുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. പ്രമുഖ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്ന ഭാനു അത്തയ്യയാണ് ഓസ്കർ നേടിയ ആദ്യ ഇന്ത്യക്കാരി. 1982 റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനായിരുന്നു അവാർഡ്. ഇന്ത്യയുടെ യശസ് ഉയർത്തി വീണ്ടും ഓസ്കർ അവാർഡുകൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്നു. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരമെന്ന് പറയുന്നത് പോലെ ഇനിയും നിരവധി ഓസ്കാറുകൾ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്ന ആവേശഭരിതമായ നിമിഷങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടെലിവിഷനിലെ മികച്ച നേട്ടങ്ങൾക്കായി നൽകി വരുന്ന അവാർഡാണ് എമ്മി അവാർഡ്. 1949 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അക്കാഡമി ഓഫ് ടെലിവിഷൻ ആർട്സ് ആൻഡ് സയൻസ് ആണ് എമ്മി അവാർഡുകൾ ആദ്യമായി സ്ഥാപിച്ചത്. അതിൽ രണ്ട് പ്രധാന ചടങ്ങുകൾ ഉൾപ്പെടുന്നു: സ്ക്രിപ്റ്റ് ചെയ്ത പ്രൈം ടൈം ഷോകൾക്കുള്ള പ്രൈം ടൈം എമ്മി അവാർഡും ഡേറ്റ് ടൈം ഷോകൾക്കുള്ള ഡേറ്റ് ടൈം എമ്മി അവാർഡും. ആദ്യത്തെ എമ്മി ചടങ്ങ് 1949 ജനുവരി 25 ഹോളിവുഡ് അത്ലറ്റിക് ക്ലബിൽ നടന്നു. ആറ്റം പിടിച്ചിരിക്കുന്ന ചിറകുള്ള ഒരു സ്ത്രീയുടെ പ്രതിമയാണ് എമ്മി അവാർഡ്. ടെലിവിഷനിലെ കലയെയും ശാസ്ത്രത്തെയും പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുക എന്ന ടെലിവിഷൻ അക്കാദമിയുടെ ലക്ഷ്യത്തിന്റെ പ്രതീകമായി ഈ ശില്പം മാറി. ചിറകുകൾ കലയെയും ആറ്റം ശാസ്ത്രത്തെയും സൂചിപ്പിക്കുന്നു. ടെലിവിഷൻ എഞ്ചിനീയറായ ലൂയിസ് മക്മാനസ് തന്റെ ഭാര്യയെ മാതൃകയാക്കി എമ്മി ശില്പത്തിന്റെ ഡിസൈൻ സൃഷ്ടിച്ചു. അന്നത്തെ പ്രശസ്തമായ ഒരു ക്യാമറയുടെ പേരിലാണ് അക്കാഡമി ഈ പ്രതിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്, ഇമ്മി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സ്ത്രീ പ്രതിമയുമായി നന്നായി പൊരുത്തപ്പെടുന്നതിന് അക്കാഡമി പേര് എമ്മി എന്നാക്കി മാറ്റി. എമ്മി ശില്പത്തിന്റെ ഭാരവും അളവുകളും ഓരോ ഇവന്റിനും വ്യത്യസ്തമാണ്. കോപ്പർ, നിക്കൽ, സിൽവർ, ഗോൾഡ് എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശില്പത്തിന് 39 സെന്റിമീറ്റർ ഉയരവും 19 സെന്റിമീറ്റർ ബേസ് ഡയമീറ്ററും 2.5 കിലോഗ്രാം ഭാരവുമുണ്ട്. റീജിയണൽ എമ്മി അവാർഡ് ശില്പത്തിന് 29 സെന്റിമീറ്റർ ഉയരവും 14 സെന്റിമീറ്റർ ബേസ് ഡയമീറ്ററും 1.4 കിലോഗ്രാം ഭാരവുമുണ്ട്. ഏറ്റവും മികച്ച ടെലിവിഷൻ പ്രതിഭയ്ക്ക് സമ്മാനിച്ച ആദ്യത്തെ എമ്മി അവാർഡ് ഒരു പാവയ്ക്ക് സമ്മാനിച്ചു. കുട്ടികളുടെ ഷോയായ ജൂഡി സ്പ്ലിന്റേഴ്സിനായി വെൻട്രിലോക്കിസ്റ്റ് ഷേർലി ഡിംസ്ഡെയിലിന് ഈ ബഹുമതി സമ്മാനിച്ചു. എമ്മി അവാർഡുകൾ ടെലിവിഷൻ വ്യവസായത്തിലെ മിഴിവുകളുടെയും പുതുമകളുടെയും ഉജ്ജ്വലമായ തെളിവായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ബോളിവുഡ് ഓസ്കാറുകൾ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഫിലിംഫെയർ അവാർഡുകൾ ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ മികവ് ആഘോഷിക്കുന്ന ഏറ്റവും തിളക്കമേറിയ അവാർഡ്. ഫിലിംഫെയർ ചടങ്ങ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്ര പരിപാടികളിൽ ഒന്നാണ്. 1954 ദേശീയ അവാർഡിന്റെ അതേ വർഷത്തിൽ ടൈംസ് ഗ്രൂപ്പിന്റെ ഫിലിംഫെയർ മാസികയാണ് ഫിലിംഫെയർ അവാർഡുകൾ അവതരിപ്പിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററായ ക്ലെയർ മെന്റോങ്കയുടെ പേരിലാണ് ഈ അവാർഡുകൾ ആദ്യം വിളിക്കപ്പെട്ടിരുന്നത്. ക്ലെയർ അവാർഡുകൾ അല്ലെങ്കിൽ ദി ക്ലെയേഴ്സ്. 1954 മാർച്ച് 21 മുംബൈയിലെ മെട്രോ തിയേറ്ററിൽ നടന്ന ആദ്യത്തെ അവാർഡ്ദാന ചടങ്ങിൽ മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സംഗീത സംവിധായകൻ എന്ന 5 അവാർഡുകൾ മാത്രമാണ് സമ്മാനിച്ചത്. നൃത്തം ചെയ്യുന്ന രീതിയിൽ കൈകൾ മുകളിലേക്കുയർത്തി വിരലുകൾ പരസ്പരം ചേർന്നിരിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് ഫിലിംഫെയർ അവാർഡ് ശില്പം. സാധാരണയായി ദി ബ്ലാക്ക് ലേഡി എന്ന് വിളിക്കപ്പെടുന്നു. ശില്പം രൂപകൽപ്പന ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ കലാ സംവിധായകൻ വാൾട്ടർ ലാംഗ്ഹാമറിന്റെ മേൽനോട്ടത്തിൽ NG പൻസാരയാണ്. വെങ്കലം കൊണ്ടാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. 46.5 സെന്റിമീറ്റർ ഉയരവും ഏകദേശം 5 കിലോഗ്രാം ഭാരവുമുണ്ട്. അവാർഡുകളുടെ 25ാം വർഷം ആഘോഷിക്കുന്നതിനായി ശില്പങ്ങൾ വെള്ളിയിലും 50ാം വർഷം ആഘോഷിക്കുന്നതിനായി ശില്പങ്ങൾ സ്വർണത്തിലും നിർമ്മിച്ചെടുത്തു. 2000 മുതൽ ദി അവാർഡ് ഗാലറിയാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. 2012 വരെ ശില്പങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അടുത്തിടെ 2013 ശില്പത്തിനൊരു 3D ലുക്ക് നൽകുന്നതിനായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 2013 ഫിലിംഫെയറിന്റെ തീമായിരുന്ന 100 Years Leap into the Future എന്ന ആശയത്തോട് ചേർന്നിരിക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു ഈ മാറ്റ്. ഫിലിംഫെയർ അവാർഡ് ചരിത്രത്തിലെ ഏറ്റവും മറക്കാനാകാത്ത നിമിഷങ്ങളിലൊന്നാണ് 1958 ഇന്ത്യയുടെ നൈറ്റിംഗേൾ ലതാ മങ്കേഷ്കർ
തൻ്റെ ആദ്യ ഫിലിംഫെയർ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. വസ്ത്രം ധരിക്കാത്ത ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ അത്തരമൊരു ശില്പം സ്വീകരിക്കുവാൻ ലതാ മങ്കേഷ്കർ തയ്യാറായില്ല. ഒടുവിൽ സംഘാടകർ ഒരു തൂവാല കൊണ്ട് ആ ശില്പം പൊതിഞ്ഞ് അവർക്കത് സമ്മാനിച്ചു. 65-ാമത് ഫിലിംഫെയർ അവാർഡുകളിൽ 13 അവാർഡുകളോടെ ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡുകൾ സ്വന്തമാക്കിയ റെക്കോർഡ് സോയ അക്തറിന്റെ ഗല്ലി ബോയ് സ്വന്തമാക്കി. കലാപരവും ചരിത്രപരവുമായ പ്രാധാന്യത്തിനപ്പുറം ഫിലിംഫെയർ അവാർഡ് ശില്പം സിനിമാ വ്യവസായത്തിലുള്ളവർക്ക് ആഴത്തിലുള്ള വൈകാരിക മൂല്യം നൽകുന്നു. ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പ്രതീകമാണ് ബ്ലാക്ക് ലേഡി. മലയാളത്തിലെ മികച്ച സിനിമകൾക്കുള്ള ഏറ്റവും മികച്ച അംഗീകാരമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 1969 കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച ഈ അവാർഡുകൾ 1998 മുതൽ സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. കലാമൂല്യമുള്ളതും വൈവിധ്യവുമാർന്ന സിനിമകൾ നിർമ്മിക്കുന്നതിന് പേരുകേട്ട മലയാള സിനിമയിലെ മികവിനെ അംഗീകരിക്കുന്നതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. മനോഹരമായ ഒരു സ്ത്രീയുടെ ശില്പമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ശില്പമായി നൽകുന്നത്. ഈ ശില്പത്തിന്റെ രൂപകൽപ്പന നടത്തിയത് എഴുത്തുകാരനും ചിത്രകാരനുമായ മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അന്തിമ രൂപം നൽകിയത് പ്രമുഖ ശില്പിയായ MRD ദത്തനാണ്. നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് ശില്പത്തിൽ നാം കാണുന്നത്. കേരളത്തിന്റെ തനതായ നൃത്തരൂപങ്ങളിൽ കാണുന്നത് പോലെയാണ് ശില്പത്തിന്റെ കൈകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു നൃത്തമുദ്ര കാണിക്കുന്ന രീതിയിൽ വലത് കൈയും ശരീരത്തോട് ചേർന്ന് താഴേക്ക് പിടിച്ചിരിക്കുന്ന ഇടത് കൈയും. തുടക്കത്തിൽ ശില്പത്തിന്റെ ബേസ് ഗോളാകൃതിയിലായിരുന്നു, പിന്നീടത് ചതുരമാക്കി മാറ്റി. ഓടുകൊണ്ട് നിർമ്മിച്ചതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ശില്പം. 47 സെന്റിമീറ്റർ ഉയരമുള്ള ഈ ശില്പത്തിന് ഏകദേശം 4.2 കിലോഗ്രാം ഭാരമുണ്ട്. 1992 ഒരു കാർ അപകടത്തെ തുടർന്ന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട അന്നത്തെ മുഖ്യമന്ത്രി K.കരുണാകരന് ഭാരമുള്ള ശില്പം വിതരണം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ശില്പത്തിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തി മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ച് അകം പൊള്ളയായ രീതിയിൽ നിർമ്മിച്ചെടുത്തുവെങ്കിലും പിന്നീട് ശില്പങ്ങൾ പഴയ രീതിയിലേക്ക് തന്നെ മാറ്റിയെടുത്തു. 1969 5 അവാർഡുകൾ സ്വന്തമാക്കി കടൽപ്പാലമെന്ന ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ സ്വന്തമാക്കിയ ചിത്രമായി മാറി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് ഗായകൻ KJ യേശുദാസിനാണ്. 1985 മുതൽ 1995 വരെ തുടർച്ചയായി 11 അവാർഡുകൾ സ്വന്തമാക്കിയ റെക്കോർഡ് വാനമ്പാടി KS ചിത്രയ്ക്ക് സ്വന്തമാണ്. കേരളത്തിലെ മികച്ച സിനിമകളെ ആദരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. വെള്ളിത്തിരയിൽ കഥകൾ ജീവസുറ്റതാക്കാൻ തിരശീലയ്ക്ക് പിന്നിൽ അക്ഷീണം പ്രയത്നിക്കുന്ന എണ്ണമറ്റ വ്യക്തികളുടെ അർപ്പണബോധത്തിന്റെയും കലാമൂല്യത്തിന്റെയും തെളിവായി ഓരോ അവാർഡുകളും പ്രവർത്തിക്കുന്നു. ജേതാക്കളെ ചലച്ചിത്ര വ്യവസായത്തിന്റെയും സംസ്കാരത്തിന്റെയും അഭിവാജ്യ ഘടകമാക്കി മാറ്റുന്നു. 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വേദിയിൽ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ അലൻസിയർ ലോപ്പസ് എത്തിയപ്പോൾ ശില്പത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. അങ്ങനെയാണ് അവാർഡ് ശില്പങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നത്. പുരസ്കാര ശില്പങ്ങളിൽ ഏറെയും സ്ത്രീരൂപങ്ങളായതിനു പിന്നിൽ ചരിത്രപരവും സാംസ്കാരികപരവുമായ പല കാരണങ്ങളുണ്ടാകാം. എങ്കിലും പരാമർശങ്ങളും ചർച്ചകളും വിവാദങ്ങളും കലയെപ്പറ്റിയായാൽ അത് കലയുടെ മുന്നേറ്റത്തിന് ഗുണം ചെയ്യുമെന്നത് തീർച്ചയാണ്. ശില്പങ്ങളുടെ ഘടനയും അതിൻ്റെ ലിംഗവും ചിലർ പരാമർശിക്കുമ്പോൾ അതിന് പ്രതികരണവുമായി മറ്റു ചിലർ രംഗത്തെത്തി വിവാദങ്ങൾ ചൂടുപിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയേറെ പുരോഗമിച്ച ഒരു സമൂഹത്തിൽ മികച്ച അഭിനേതാവ് എന്നതിന് പകരം മികച്ച നടി മികച്ച നടൻ എന്ന് ആഘോഷിക്കപ്പെടുന്ന ഒരു ചിന്താഗതിയെ ചോദ്യം ചെയ്യുവാൻ ശില്പ പരാമർശം നടത്തിയവർക്കും അതിനെതിരെ പ്രതികരിച്ചവർക്കും സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സമൂഹം മാറി ചിന്തിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെയർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.